ദ്രൗപദി. ലളിതാലിനൻ. ഇവിടെ ദ്രുപദന്റെ കന്യതൻ പൂഞ്ചായലും ചേലയും അധർമ്മത്തിൻ ലജ്ജയറ്റൊരു കയ്യിൽ. ഇവിടെ മിഴിതാഴ്ത്തി മൗനമാണ്ടിരിക്കുന്ന ഭീഷ്മരും വിദുരരും ധർമ്മപുത്രരുമില്ല. ഇവിടെ മിന്നൽ പോലെ നൂറ്റുനൂറ്റൊഴുകുന്ന ചക്രപാണി തൻ വർണ്ണ കഞ്ചുക ചുരുളില്ല. ഇവിടെ ദേവർ പോലും കൺമിഴിക്കോണാൽ രംഗമാസ്വദിക്കുന്നു, പിന്നെ തൻ വഴി നടക്കുന്നു. ദ്വാപരയുഗ ശ്യാമസന്ധിയിൽ അമാവാസി മൂടിയോരരുന്ധതി വിളക്കായി അധികായരഞ്ചുപേർ കരുമയാം പെൺമണി വിലപിക്കേ. ഒരു കൈ ഉണർന്നീല, നാവുണർന്നീല, സൂക്ഷ്മധർമ്മത്തിനതിഗൂഢരധ്യ കളറിയാത്ത മന്ദരായി വിജ്ഞർ പോലും മരവിച്ചിരുന്നു പോ. കുലവിൽ ഉണർത്തിയ വീരശൃംഗാരത്തിൻ്റെ മാറ്റൊലി നുകർന്നകം പൂത്തുലഞ്ഞവൾ. പിന്നെ അഞ്ചുപേർ കൊരേ നെഞ്ചിൽ അഞ്ചിടും മണിയറ പങ്കുവച്ചവൾ തുണയറ്റു നിന്നുരുകുമ്പോൾ ചൊടിക്കാൻ മടിക്കുന്ന ധർമ്മം എന്തൊരു ധർമ്മം, തടുക്കാൻ മടിക്കുന്ന വീര്യം എന്തൊരു വീര്യം. ഇന്നുമേ ധർമ്മത്തിൻ്റെ കന്മുഖം കരിമിഴി നിറയുന്നേരം പുറം തിരിഞ്ഞേ ശയിക്കുന്നു. ആരെയോ വിളിച്ചാർത്തു കേഴട്ടെ ഹരിണികൾ, കാടെരിയുമ്പോഴെന്തു നീതി സാരമെന്നാവം. ശക്തിയാണിവളത്രേ ധരയെപ്പോലെ ക്ഷമാശീലയാണിവളത്രേ. അമ്മയാണ് അമൃതമാണ് ഉണ്മയാണ് ഇരുട്ടിലെ തിരിയാണ് ഉടയോനുരമയാണ് ഉയിരാണ്. എങ്കിലും നിരാലംബ എവിടെ ചൂതാടിലും പണയം പോകാനുള്ള ധർമ്മഭീതയാമുരു. കൈത്തലങ്ങളിൽ ചക്രവാളങ്ങൾ ഒതുക്കുവാൻ വിപ്ലവം നയിക്കുവാൻ ഇവളെ സഖിയാക്കും മത്സരങ്ങളിൽ രണഭൂമിയിൽ ഇരുട്ടിൻ്റെ താവളങ്ങളിൽ വച്ചു പുഴുവാക്കിടും. പിന്നെ കാലമേ അനുസ്യൂതമോടുമേ രഥത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചൊന്നു പിന്തിരിഞ്ഞുണരുക. നിന്റെ ചവിട്ടടിച്ചുറ്റിലും ഇന്നും കൃഷ്ണ കേണിരപ്പതു കണ്ട് പേരുകളടക്കുക. ഇപ്പുതു നൂറ്റാണ്ടിന്റെ ചുണ്ടിലെ കടും വിശപ്പുകയേറ്റവൾ അതിശ്യാമയായി ഹതാശയായി ദ്യോവിൽ നിന്നടർത്തിയ മിഴിയാൽ മതികെട്ട ഭൂമിയെ വിളിച്ചുള്ളിൽ അഭയം യാചിക്കുന്നു. ഇപ്പുതുനൂറ്റാണ്ടിന്റെ ചുണ്ടിലെ കടും വിഷപ്പുകയേറ്റവൾ അതിശ്യാമയായി ഹതാശയായി ദ്യോവിൽ നിന്നടർത്തിയ മിഴിയാൽ മതികെട്ട ഭൂമിയെ വിളിച്ചുള്ളിൽ അഭയം യാചിക്കുന്നു. വിരിമാറുലച്ചും കൊണ്ടുഗ്രസാഗരം പോലെ ഉദിരം കൊതിച്ചുകൊണ്ട് അഗ്നിസായകം പോലെ ഇനിയും വരാനിത്ര മടിയന്തവതാരമെവിടെ. ഇന്നും കൃഷ്ണ കേണിരക്കുകയല്ലോ.